നമസ്കാരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിച്ച നവകേരള സദസ്സിൽ എത്ര പരാതികൾ ലഭിച്ചു? എത്ര പരാതികൾക്ക് പരിഹാരമായി? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും ധാരാളം പരാതികൾ വിവിധ കൗണ്ടറുകളിലൂടെ സ്വീകരിക്കപ്പെട്ടു. അതിൽ കുറേണത്തിനൊക്കെ പരിഹാരമായി എന്ന് പറയുന്നു. കൃത്യമായ കണക്ക്, അവസാന കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇനിയും ധാരാളം പരാതികൾ പരിഹരിക്കാനുണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ, എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ കൂടി നവകേരള സദസ്സ് നടക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച സദസ്സിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൂടി കഴിഞ്ഞ ശേഷം മാത്രമേ എത്ര പരാതികൾ കൃത്യമായി ലഭിച്ചു എന്ന് പറയാൻ പറ്റൂ. എന്നാലും അതിൻ്റെ ഒരു ഏകദേശ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഈ പരാതികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ. അത് എങ്ങനെ പരിഹരിക്കും എന്ന അങ്കലാപ്പിലാണ് ഉദ്യോഗസ്ഥർ. വിവിധ ജില്ലാ ഭരണകൂടങ്ങളാണ് ഈ പരാതികൾ അടിയന്തരമായി പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു, സദസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഓഫീസിലെത്തി ഈ പരാതികൾ കൃത്യമായി വേർതിരിച്ച് പരിഹരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവർ സത്യം പറഞ്ഞാൽ നെട്ടോട്ടം ഓടുകയാണ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ അടിയന്തര നടപടിയെടുക്കാൻ ജില്ലാ ഭരണാധികാരികൾ ഉത്തരവിട്ടതോടെ ഉദ്യോഗസ്ഥർ പരാതികൾക്ക് പിന്നാലെ നെട്ടോട്ടം ഓടുന്നു. കളക്ട്രേറ്റുകളിൽ സ്ഥിരം ഫയൽ നീക്കം സ്തംഭിക്കുകയാണ്. എന്നും കൈകാര്യം ചെയ്യേണ്ട ഫയലുകളൊന്നും തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. നിത്യേനയുള്ള അവരുടെ ജോലി നടക്കുന്നില്ല. ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് പുറമെയാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അനധികൃത ഭൂമി കൈയേറ്റവും വിദേശത്ത് പോകേണ്ട ആളുകളുടെ അടിയന്തര പ്രാധാന്യമുള്ള ഫയലുകൾ പോലും ആഴ്ചകളെ കളക്ട്രേറ്റുകളിൽ കെട്ടിക്കിടക്കുന്നതായിട്ടാണ് വ്യാപകമായി പരാതി ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിൻ്റെ ഭാഗമായി 36 ദിവസമാണ് കേരളത്തിൽ സഞ്ചരിച്ചത്. ഇതുവരെയുള്ള ഏകദേശ കണക്കനുസരിച്ച് ആകെ 621,167 പരാതികളാണ് നവകേരള സദസ്സ് മുമ്പാകെ വിവിധ കൗണ്ടറുകളിലൂടെ ലഭിച്ചത്. ഏറ്റവും അധികം പരാതികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 81,354 പരാതികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നവകേരള സദസ്സിൻ്റെ കൗണ്ടറുകൾ വഴി ലഭിച്ചത്. പാലക്കാട്ട് നിന്ന് 61,234 പരാതികൾ, കൊല്ലത്ത് നിന്ന് 50,938 പരാതികൾ, പത്തനംതിട്ടയിൽ നിന്ന് 23,610, ആലപ്പുഴയിൽ നിന്ന് 53,044, തൃശ്ശൂരിൽ നിന്ന് 54,260, കോട്ടയത്ത് നിന്ന് 42,656, ഇടുക്കിയിൽ നിന്ന് 42,234, കോഴിക്കോട് നിന്ന് 45,897, കണ്ണൂരിൽ നിന്ന് 28,803, കാസർഗോഡ് നിന്ന് 14,704, വയനാടിൽ നിന്ന് 20,388 എന്നിങ്ങനെയാണ് സർക്കാരിന് മുന്നിലെത്തിയ വിവിധ പരാതികളുടെ കണക്ക്. ഇതിൽ എത്രയെണ്ണം പരിഹരിച്ചു എന്നതിൻ്റെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. പല ജില്ലകളിലും പകുതിയോളം പരാതികൾ പരിഹരിക്കപ്പെട്ടതായിട്ടാണ് സർക്കാർ പറയുന്നത്. ചില പരാതികൾ പലതരത്തിലുള്ള നിയമക്കുരുക്കിൽപ്പെട്ടതിനാൽ തീർപ്പാക്കാൻ സമയമെടുക്കും എന്ന് സർക്കാർ വിശദീകരണം നൽകുന്നുമുണ്ട്. നവകേരള സദസ്സിൻ്റെ ഒരുക്കത്തിനായി എല്ലാ ജില്ലകളിലും 15 ദിവസങ്ങളോളമാണ് കളക്ടർമാർ ഉൾപ്പെടെ റവന്യൂ ജീവനക്കാർ ഓടിയത്. പരിപാടി കഴിഞ്ഞിട്ടും പരാതിയിൽ തീർപ്പ് കൽപ്പിക്കാൻ പിന്നെയും ഓട്ടം തുടരുകയാണ്. ഇതിനിടയിൽ സാധാരണ വരുന്ന പരാതികളിൽ നടപടി വൈകുന്നു. അടിയന്തര പ്രാധാന്യമുള്ള ഫയലുകൾ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായതായി ജീവനക്കാർ പറയുന്നു. സംസ്ഥാന തലത്തിൽ മന്ത്രിസഭയിൽ തീരുമാനമെടുക്കേണ്ട പ്രാധാന്യമുള്ള പല ഫയലുകളും നവകേരള സദസ്സ് കഴിയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ, ജനങ്ങളുടെ പരാതികളിൽ അടിയന്തര പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ച നവകേരള സദസ്സ് ഭരണകൂടത്തെയാകെ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പരാതി ഉയരുന്നത്.